ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടി ഡെയിലി വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാനിതൊരു 6 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അളവിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പാൻറ്റിന് വേണ്ടി തുണി കട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് തുണി 4 ഇതുപോലെ മടക്കിയെടുക്കണം. ഈ തുണിയുടെ മുകൾ ഭാഗം കറക്റ്റായി കിട്ടാൻ വേണ്ടി ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്യാം. ഇനി പാൻറ്റിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യണം. ആദ്യം പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ടോട്ടൽ 22 മാർക്ക് ചെയ്യാം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി പാൻറ്റിൻ്റെ അരവണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6.5 മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് 8 മാർക്ക് ചെയ്യണം. ഈ മാർക്ക് ചെയ്ത 2 പോയിന്റും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. തായ് ഭാഗത്ത് ഇതുപോലെ ചെറിയൊരു കർവാക്കി വരച്ചെടുക്കണം. ഇനി പാൻറ്റിൻ്റെ തായ് ഭാഗത്തെ വീതി 6 തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഈ 2 പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. ഇനി ഈ മാർക്കിങ്ങിലൂടെ തുണി കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് തുണി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 2 തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം. ഇനി ഈ 2 സൈഡിലും ഈ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തായ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. മോശം വശത്തേക്ക് ആദ്യം 1/2 പിന്നീട് 1/4 കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. രണ്ട് തുണിയുടെ തായ് ഭാഗവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ പാൻറ്റിൻ്റെ 2 നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ പാൻറ്റിൻ്റെ 2 ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ മുകൾ ഭാഗം ആദ്യം 1/4 പിന്നെ 1/3 കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 1 ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ 1 ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇതിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മളെടുത്ത അരവണ്ണത്തിൻ്റെ അളവിൽ നിന്നും 5 കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. ഞാൻ വീതിയുള്ള ടൈപ്പ് ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക് ഈ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്കൊന്നാക്കിയിട്ട് ഈ 1 ഗ്യാപ്പ് വിട്ടിരുന്ന ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതോടെ സിമ്പിളായിട്ടുള്ള ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസിയാണ് ഇതുപോലെയുള്ള പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ലെങ്ത്തായി പോകുന്നത് കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.